أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا وحبيبنا محمد صلى الله عليه وسلم الصادق الوعد الأمين، وعلى آله وصحابته أجمعين، ومن اهتدى بهديه إلى يوم الدين. سبحانك لا علم لنا إلا ما علمتنا، ولا معرفة إلا ما ألهمتنا. اللهم ربنا زدنا علما، اللهم علمنا ما ينفعنا، وانفعنا بما علمتنا، اللهم اجعلنا من عبادك الصالحين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ادفع بالتي هي أحسن السيئة، نحن أعلم بما يصفون. وقل رب أعوذ بك من همزات الشياطين، وأعوذ بك رب أن يحضرون. حتى إذا جاء أحدهم الموت قال رب ارجعون لعلي أعمل صالحا فيما تركت، كلا إنها كلمة هو قائلها، ومن ورائهم برزخ إلى يوم يبعثون. فإذا نفخ في الصور فلا أنساب بينهم يومئذ ولا يتساءلون. فمن ثقلت موازينه فأولئك هم المفلحون. ومن خفت موازينه فأولئك الذين خسروا أنفسهم في جهنم خالدون. تلفح وجوههم النار وهم فيها كالحون. بارك الله لنا ولكم بالقرآن العظيم، ونفعنا وإياكم بما فيه من الآيات والذكر الحكيم، وعصمنا وإياكم برحمته من الشيطان الرجيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ പ്രീതിയും ദീനിൻ്റെ ഇൽമും കാംക്ഷിക്കാനായി ഒത്തുചേർന്ന ഒരു മജ്ലിസായി അല്ലാഹു നമ്മുടെ മജ്ലിസിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളൊക്കെ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾക്ക് അല്ലാഹു ഇതൊരു പ്രായശ്ചിത്തമാക്കി തരുമാറാകട്ടെ. നമ്മുടെ അകവും പുറവും രഹസ്യവും പരസ്യവും അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. ദീനിൽ നിന്ന് അകന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ ചെറുപ്പക്കാരും അല്ലാത്തവരുമായ നമ്മുടെ സമൂഹത്തിലെ മുസ്ലിം ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും, അവർക്കൊക്കെ ദീനിലേക്ക് അടുക്കാനും അള്ളാഹുവിനറിയാനും മരണത്തിനു മുമ്പ് തൗബ ചെയ്ത് മടങ്ങാനുമുള്ള ഒരവസരം അള്ളാഹു അവർക്കും നമുക്കൊക്കെ നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സൂറത്തുൽ മുഅ്മിനൂനിലെ 96-ാമത്തെ ആയത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഏറ്റവും വലിയ സോഷ്യൽ ഡിസിപ്ലിൻ അല്ലാഹു പഠിപ്പിക്കുന്ന ഒരു ആയത്താണിത്. സാമൂഹികമായ മര്യാദ എന്ന് പറഞ്ഞാൽ
ഒരു സമൂഹത്തിനിടയിൽ ജീവിക്കുമ്പോൾ ഒട്ടു വിഭിന്നമായ ആളുകളുടെ സ്വഭാവങ്ങൾ പെരുമാറ്റങ്ങൾ ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്നവരാണ് അല്ലെങ്കിൽ അനുഭവിക്കേണ്ടവരായിട്ട് വരും. എങ്ങനെയാണ് ഒരാൾ ഈ സന്ദർഭങ്ങളിൽ പ്രതികരിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു നിർദ്ദേശിക്കുകയും ആ നിർദ്ദേശം ഖിയാമത്ത് നാള് വരെ വരാൻ പോകുന്ന ആളുകൾക്ക് അള്ളാഹു തആല ജീവിതത്തിന്റെ മൻഹജായി മാർഗമായി നിശ്ചയിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു ആയത്താണ് 96-ാമത്തെ സൂറത്തുൽ മുഅ്മിനൂനിലെ ഈ ആയത്ത്. يدفع بالتي هي احسن السيئه نحن اعلم بما يصفون നബിയേ ادفع അങ്ങ് പ്രതിരോധിക്കേണ്ടത് ബില്ലത്തി ഹിയ അഹ്സൻ ഏറ്റവും നല്ലതുകൊണ്ടാണ് അങ്ങ് പ്രതികരിക്കേണ്ടത് അസ്സയ്യഅഹ് മോശമായതിനെ മോശമായതിനെ അങ്ങ് നല്ലതുകൊണ്ട് അല്ല ഏറ്റവും നല്ലതുകൊണ്ട് പ്രതികരിക്കുക. മോശമായതിന് നല്ലത് നല്ല അതിൽ കൂടെ ഒരു പടി സ്റ്റേജ് കയറിയിട്ടാണ് അഹ്സൻ. ഹസനത്ത് എന്ന് പറഞ്ഞാൽ നല്ലതെന്നാണ്, അഹ്സൻ എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ് ഫോമാണ്, ബെറ്റർ ദാൻ സംതിങ്. അതോടൊപ്പം തന്നെ അത് സൂപ്പർലേറ്റീവ് ഫോമാണ്, അറബിയെ സംബന്ധിച്ചെടുത്ത് അഹ്സൻ ദ ബെസ്റ്റ്, ഏറ്റവും നല്ലതെന്തോ അതുകൊണ്ട് തിന്മയെ നേരിടുക. തിന്മയെ നന്മ കൊണ്ട് നേരിടൽ തന്നെ വലിയ സംഭവമാണ്. അതും കഴിഞ്ഞ് ഏറ്റവും നല്ലതുകൊണ്ടാണ് തിന്മയെ പ്രതിരോധിക്കേണ്ടത്. ഇതേ ആശയം സൂറത്ത് ഫുസ്സിലത്തിൽ അല്ലാഹു പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇദ്ഫ ബില്ലതി ഹിയ അഹ്സനു ഫഇദല്ലദി ബൈനക വബൈനഹു അദാവ فإذا الذي بينك وبينه عداوة كأنه ولي حميم وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم ادفع نبيه അങ്ങ് പ്രതികരിക്കുക അങ്ങ് പ്രതിരോധിക്കുക ബില്ലതി ഹിയ അഹ്സൻ ഏറ്റവും നല്ലതുകൊണ്ട് അങ്ങ് പ്രതികരിക്കുക. എന്തിനെ? തിന്മയെ പ്രതികരിക്കുക. ആ തിന്മ എന്ന വാക്ക് ഇവിടെയാണ് ഈ സൂറത്തിൽ അള്ളാഹു പറഞ്ഞത്. സൂറത്ത് ഫുസ്സിലത്തിലെ 34-ാമത്തെ ഈ സൂക്തത്തിൽ പ്രതികരിക്കേണ്ടത് ഏറ്റവും നല്ലതുകൊണ്ട്. പ്രതികാരം വരൽ എന്തിനെ ചൊല്ലിയാണ്? തിന്മയെ ചൊല്ലിയാണല്ലോ പ്രതികാരം വരിക. فإذا الذي بينك وبينه عداوة അങ്ങനെയെങ്കിൽ അങ്ങും മറ്റാര് തമ്മിലാണോ ശത്രുതയുള്ളത്. كأنه ولي حميم ആ ശത്രു ഏറ്റവും നല്ല ഗുണകാംക്ഷയുള്ള ഒരു രക്ഷാധികാരിയെ പോലെ, ഗുണകാംക്ഷയുള്ള ഒരു കൂട്ടുകാരനെ പോലെ മാറുന്നത് കാണാൻ കഴിയും നബിയെ. وما يلقاها إلا الذين صبروا ഏറ്റവും നന്നായി ക്ഷമിക്കുന്നവർക്കേ ഇങ്ങനെ പെരുമാറാൻ സാധിക്കുകയുള്ളൂ. وما يلقاها إلا ذو حظ عظيم വലിയ സൗഭാഗ്യം കിട്ടിയവർക്ക് മാത്രമേ ഇതിന് സാധിക്കുകയുള്ളൂ. അവിടെ ഹല്ല് എന്ന വാക്കിന് മുഫസ്സിരീങ്ങൾ കൊടുത്ത അർത്ഥം അൽ ജന്ന, അല്ലാഹുവിന്റെ സ്വർഗം കിട്ടുമെന്ന് ഉറപ്പുള്ളവർക്കേ ഇങ്ങനെയൊക്കെ പ്രതികരിക്കാൻ കഴിയുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഈ ആശയത്തെ സംബന്ധിച്ചുള്ള ചർച്ചയിലായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിർത്തിവെച്ചത്. ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഇരുന്ന് ചിന്തിക്കുകയാണ്. ഇദ്ഫ ബില്ലതി ഹിയ അഹ്സൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഇതിന് ഏറ്റവും വലിയ മാതൃക. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങൾ വരും, ഒരുപാട് പ്രയാസങ്ങൾ വരും, പല സന്ദർഭങ്ങളും തരണം ചെയ്യേണ്ടി വരും. നമ്മുടെ ഭാര്യയും മക്കള്, മാതാപിതാക്കള്, അയൽവാസികള്, ബന്ധുക്കള്, സുഹൃത്തുക്കള്, കച്ചവടക്കാർ, ഷെയർ ഹോൾഡേഴ്സ്, ഒരു ബിസിനസ്സിൽ ഇടപെടുന്ന അതിൻ്റെ കസ്റ്റമേഴ്സ്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ, ഒരു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ ഒരുപാട് ആളുകളെ, എല്ലാവർക്കും വ്യത്യസ്തമായ ആറ്റിറ്റ്യൂഡുകളും ആറ്റിറ്റ്യൂഡുകളൊക്കെയാണ് അല്ലേ. നമുക്ക് ഒരാളെ എൻറ്റയർലി ആണ് ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ കഴിയില്ല. ജിബില്ലത്ത് എന്നാണ് പറഞ്ഞത്,
ജുബില അലൈഹ, ഒരു മനുഷ്യനെ ഊട്ടപ്പെട്ട ചില പ്രകൃതങ്ങൾ ഉണ്ടാകും. അത് ഒരു ഒരു സമൂഹത്തിന്റെ റഹ്മത്താണ്. ഒരു മനുഷ്യൻ ഭയങ്കര ദേഷ്യക്കാരനാന്ന് വിചാരിക്കുക, ഈ ദേഷ്യക്കാരനെ കൊണ്ട് എത്രയോ ആളുകൾക്ക് അള്ളാഹു റഹ്മത്ത് കൊടുക്കുകയാണ്. ഇയാളുടെ ദേഷ്യം സഹിക്കുന്നതിനൊക്കെ കൂലി അവർക്ക് അള്ളാഹു കൊടുക്കുകയാണ്. അതിന്റെ മാതൃക ഒരു മാർഗമാണ്. ഫസലിങ്ങളൊക്കെ പഠിപ്പിക്കുന്ന വലിയൊരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇടപഴകുന്ന മുഴുവൻ ആളുകളും നമുക്ക് കൂലി കിട്ടാൻ അള്ളാഹു നിശ്ചയിച്ച ചില മീൻസ് ഓഫ് റിവാർഡ്സ് അള്ളാഹു അങ്ങനെ വെച്ചിരിക്കുകയാണ്. നമ്മുടെ മക്കൾ, എന്തിനാ മക്കളെ തന്നത്? ആ മക്കൾക്ക് നമ്മൾ സംരക്ഷണം കൊടുക്കുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, അവരെ ചികിത്സിക്കുന്നു, ഇതിനൊക്കെ അള്ളാഹു കൂലി തരാം.